ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജൻ ആണ്. പല സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും തന്നെ പല്ലുകൾ വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ചില ആളുകൾ നാവ് വൃത്തിയാക്കാറില്ല. ശരിക്കും നാവ് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ അഫക്ട് ചെയ്യുമോ? നമ്മുടെ നാവിൻ്റെ മുകളിൽ ചെറിയ ചെറിയ തരിതരി കുരുക്കൾ പോലുള്ളതാണ് പാപ്പില്ല എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് ടേസ്റ്റ് ബഡ്സ് അടങ്ങിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് പല ടേസ്റ്റും അറിയാൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നാവ് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാപ്പില്ലയുടെ ഇടയിലെല്ലാം തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളും ബാക്ടീരിയയും ഡെഡ് സെൽസും എല്ലാം തന്നെ അടിഞ്ഞുകൂടുന്നതാണ്. ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത് ഒന്നാമത് നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ നന്നായിട്ട് കിട്ടാതിരിക്കാനാണ് ഇത് കാരണമാവുന്നത്. അതിന് പുറമെ നല്ല രീതിയിൽ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നതാണ്. നിങ്ങൾ വൃത്തിയാക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ വൃത്തിയാക്കണം. ഒരുപാട് പ്രഷർ കൊടുത്ത് അഗ്രസീവായിട്ടല്ല നാവ് വൃത്തിയാക്കേണ്ടത്. ഒരു ലൈറ്റ് പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മൾ നാവ് വൃത്തിയാക്കാൻ. നാവ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ക്രേപ്പർ ഷാർപ്പായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അമർത്തിയിട്ടായിരിക്കും സ്ക്രേപ്പ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നാവ് വൃത്തിയാക്കുന്നത് നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ കൂട്ടുകാരും നാവ് വൃത്തിയാക്കുക. എന്നാൽ ഒരുപാട് ഫോഴ്സിലല്ല വൃത്തിയാക്കേണ്ടത്. നാവിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ടങ് സ്ക്രേപ്പർ വെച്ച ശേഷം പതിയെ വലിച്ച് എല്ലാ ഭാഗങ്ങളായിട്ടും വൃത്തിയാക്കുക. ഇത് നിങ്ങൾക്ക് വായനാറ്റം തടയാനും നല്ല രീതിയിൽ ടേസ്റ്റ് അറിയാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.